ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ നടൻ മോഹൻലാലുമായി ബന്ധപ്പെട്ട കേസ് ആനക്കൊമ്പ് കേസ് ആനക്കൊമ്പ് കേസ് വീണ്ടും പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നു വിചാരണ കോടതിക്ക് കേസ് പിൻവലിക്കാൻ അനുമതി നിഷേധിച്ചതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ആറുമാസത്തിനകം തീരുമാനമെടുക്കണം മോഹൻലാലിൻ്റെ ഹർജിയും പരാതിക്കാരുടെ ഹർജിയും തള്ളി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജോൺ ലോറൻസ് ജോൺ എന്താണ് ഈ കേസിൻ്റെ പശ്ചാത്തലം എന്താണ് ഇപ്പോഴത്തെ ഹൈക്കോടതി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഫിറോസീത് മോഹൻ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത് മോഹൻ നമ്മളാദ്യം ഈ കേസിൻ്റെ തുട വിചാരണ ഈ കോടതിയുടെ ഹൈക്കോടതിയിൽ ഉത്തരവ് വന്ന ഉടൻ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ലാലിന് ഒരു ആശ്വാസം ഇത് ലഭിച്ചിരിക്കുന്നു എന്നാണ് പക്ഷേ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് മോഹൻലാലിന് ഈ പറയത്തക്ക ആശ്വാസമൊന്നുമില്ല വിചാരണ കോടതിയിൽ മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിനെതിരായ വിചാരണ കോടതിയിൽ കേസ് പിൻവലിക്കാൻ സർക്കാർ ഒരു അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷ വിചാരണ കോടതി തള്ളിയിരുന്നു ആ വിചാരണ കോടതി അപേക്ഷ തള്ളിക്കൊണ്ടൊരു ഉത്തരവ് ഇറക്കിയിരുന്നു അപ്പോൾ ആ വിചാരണ കോടതി ഉത്തരവ് ഒന്നുകൂടി പുനഃപരിശോധിച്ചിട്ട് എല്ലാ കക്ഷികളെയും അതായത് മോഹൻലാലിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും പരാതിക്കാരെയും അതുപോലെ ഈ കേസിൽ മറ്റ് ചില കക്ഷികളുമുണ്ട് അവരെയും ഉൾപ്പെടെ കേട്ടിട്ട് വിശദമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് വീണ്ടും ഒന്നുകൂടി കേട്ടിട്ട് വിശദമായ ഒരു ഉത്തരവ് വിചാരണ കോടതി ഇറക്കണം ഈ കേസ് പിൻവലിക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ ശരിയായില്ല കാരണം നീതി എല്ലാവർക്കും തുല്യമാണ് ഉന്നതനെന്നോ സാധാരണക്കാരനാണോ ആണോ എന്നുള്ള ഒരു 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 വിവേചനം അല്ലെങ്കിൽ ഒരു ഒരു അത് പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉന്നത ഉന്നതന്മാർക്ക് സമൂഹത്തിലെ ഉന്നതന്മാർക്ക് ഒരു നീതിയും സാധാരണക്കാരന് വേറൊരു രീതിയും അങ്ങനെയുള്ള വിവേചനം പാടില്ല അതുകൊണ്ട് തന്നെ അതിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഹൈക്കോടതി ഈ മുപ്പത്താറ് പേജുള്ള ഈ ഉത്തരവിൽ ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് കോടതി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഈ പരാതി കൊടുത്തു തന്നെ അതായത് ഈ ഹർജി പിൻവല മോഹൻലാലിന് ഇത് ക്രമപ്പെടുത്തിയത് നൽകി ക്രമപ്പെടുത്തി നൽകിയത് തന്നെ ശരിയായില്ല അങ്ങനെ ക്രമപ്പെടുത്തി നൽകിയതിനെതിരെ വന്ന ഹർജിയിൽ ഇത് പിൻവലിക്കാൻ അനുമതി കളക്ടർ നൽകിയത് ശരിയായില്ല അതോടൊപ്പം തന്നെ വിചാരണ കോടതി ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഈ ഹർജി പരിഗണിച്ചു അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിൻവലിക്കാനുള്ള അപേക്ഷ പരിഗണിച്ചുകൊണ്ട് സർക്കാർ വിചാരണ കോടതി ഉത്തരവിറക്കിയത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചല്ല വിചാരണ കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത് ഹൈക്കോടതി ഇത് കേൾക്കാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ വിചാരണ കോടതി തള്ളുകയാണ് എന്നാണ് വിചാരണ കോടതി പ്രധാനമായും പറഞ്ഞത് അതങ്ങനെയല്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ന്യായാന്യായങ്ങളെല്ലാം പരിശോധിച്ചാണ് ഉത്തരവിറക്കേണ്ടിയിരുന്നത് എന്നൊരു പരാമർശം കോടതി നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോടതി മറ്റൊരു കാര്യം പറഞ്ഞത് ഇതിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെട്ടില്ല അതുതന്നെ മജിസ്ട്രേറ്റ് അതായത് പ്രോസിക്യൂട്ടർ സർക്കാർ ഇതിനപേക്ഷ അനുമതി പിൻവലിക്കാൻ അപേക്ഷ മോഹൻലാലിൻ്റെ കേസ് പിൻവലിക്കാൻ സർക്കാർ അപേക്ഷ കൊടുത്തു ആ അപേക്ഷ കൊടുത്തുകൊണ്ട് ആ അപേക്ഷയും പബ്ലിക് പ്രോസിക്യൂട്ടർ വിചാരണ കോടതിയിൽ അല്ലെങ്കിൽ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ കൊടുത്ത അപേക്ഷ വേണ്ടത്ര മനസ്സിരുത്തിയല്ല എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടില്ല അല്ലേ അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ചില റിപ്പോർട്ടുകൾ ഈ വിധമായി വന്നിട്ടുണ്ട് ഇത് തന്നെ ക്രമ ഇത് ഇത് നേരായ വണ്ണം അല്ലെങ്കിൽ ക്രമക്കേട് അത് ഇതൊരു നിയമവിരുദ്ധമായ ഒരു നടപടിക്രമമാണ് ഈ മോഹൻലാലിൻ്റെ കേസിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ തന്നെ ഒരു പരാമർശമുണ്ട് അപ്പോൾ ഇതൊന്നും പരിശോധിക്കാതെ വേണ്ട വിധം പരിശോധിക്കാതെയാണ് വിചാരണ കോടതി ഒരു ഉത്തരവിറക്കിയത് അതായത് വിചാരണ കോടതി ഇതിൽ ഈ കേസ് മത്സര കോടതിയിൽ ഉത്തരവ് അതായത് ഹർജിക്കാർ ഈ കേസ് മൈസ്രേറ്റ് കോടതിയിൽ പിൻവലിക്കാനോ അല്ലെങ്കിൽ മൈസ്രേറ്റ് കോടതി തള്ളുന്നതിനെതിരെ ഒരു ഹൈക്കോടതിയിൽ ദീർഘകാലമായിട്ട് ഈ പരാതിക്കാരനായൂർ സ്വദേശി എ എ പൗലീസിന്റെ ഒരു ഹർജി നിലവിലുണ്ട് ആ ഹർജിയിൽ ഹൈക്കോടതി ഇത് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻവലിക്കാനോ ഒന്നും അങ്ങനെ പറ്റണ കാര്യമല്ല നീതി എല്ലാവർക്കും ഒരു ഒരുപോലെയാണ് ഇത് 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 രാഷ്ട്രീയ പ്രേരിതമാണ് അതോടൊപ്പം തന്നെ കോടതി ജസ്റ്റിസ് മേരി ജോസഫ് ഇതിൽ പൊതു താല്പര്യമുണ്ട് എന്നൊരു കണ്ടെത്തൽ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടാണ് ഈ കേസ് ഈ കേസ് പരിഗണിക്കാൻ ഈ കേസിൽ വിശദമായ ഹർജിക്കാരുടെ വാദങ്ങൾ വീണ്ടും കേട്ട് തീരുമാനമെടുക്കാൻ ജസ്റ്റിസ് മേരി ജോസഫ് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിക്ക് കഴിഞ്ഞ വർഷം നിർദ്ദേശം നൽകിയത് ആ കേസ് അങ്ങനെ ആ കേസ് വീണ്ടും പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചപ്പോൾ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്നൊറ്റ കാരണം പറഞ്ഞാണ് സർക്കാരിൻ്റെ അപേക്ഷയും മോഹൻലാലിൻ്റെ തന്നെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് ഈ കേസിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മോഹൻലാൽ വിചാരണ നേരിടണം എന്നൊരു ഉത്തരവിറക്കി അപ്പോൾ സർക്കാർ വീണ്ടും ഹൈക്കോടതി കോടതിയിൽ വന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഇപ്പോൾ ഈ സർക്കാർ ഈ ഹർജി ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ജസ്റ്റിസ് ബദർദീൻ്റെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു ഹർജിയിലാണ് അതായത് വിചാരണ മോഹൻലാൽ വിചാരണ നേരിടണം എന്ന വിചാരണ കോടതിയുടെ ഉത്തരവ് അതായത് മൈസിരട്ട് കോടതിയുടെ ഉത്തരവിന് എതിരെ അപ്പീൽ നൽകാൻ അല്ലെങ്കിൽ ഹർജി നൽകാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമയം സമയം അതിക്രമിച്ചു പോയി അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ എന്നുള്ള സമയപരിധി സർക്കാർ പാലിച്ചില്ല അതുകൊണ്ട് സർക്കാർ ഈ ഹർജി കൊടുത്ത് സാവകാശം അനുവദിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഹർജിയായിരുന്നു അതോടൊപ്പം തന്നെ കേസ് പിൻവലിച്ച് പിൻവലിക്കാൻ അനുമതി നൽകണം അത് സർക്കാരിന് അതിന് അധികാരമുണ്ട് എന്നുള്ളത് വിവരങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസ് വന്നത് അപ്പോൾ ഹൈക്കോടതി ഇത് വിശദമായ ഒരു വാദം കേട്ടതിന് ശേഷം ഹൈക്കോടതി ചില കാര്യങ്ങൾ അന്ന് ചോദിച്ചിരുന്നു ഈ മോഹൻലാലിന് ഈ മോഹൻലാലിന് ഇത് ഈ കേസ് കേസ് എടുക്കുമ്പോൾ തന്നെ മോഹൻലാലിന് അനുമതി ഉണ്ടായിരുന്നില്ല അത് ആനക്കൊമ്പ് ക്രമപ്പെടുത്തി നൽകി രണ്ടായിരത്തി പതിനൊന്നിലാണ് മോഹൻലാലിനെതിരെ കേസെടുത്തത് അല്ലെ രണ്ടായിരത്തി പതിനൊന്നിലാണ് മോഹൻലാലിൻ്റെ തേവരയിലെ വസതിയിൽ റെയ്ഡ് നടന്നത് ആറ് മാസത്തിന് ശേഷമാണ് മോഹൻലാലിനെതിരെ കേസെടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മോഹൻലാലിനെതിരെ എഫ്ഐആർ അതിൽ തന്നെ ഒരു കാലതാമസം ഉണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇത് ഇതിൽ ഒരു ഒരു ചില കുഴപ്പങ്ങളുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 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 ഇതിൽ വിശദമായ ഒരു വാദം കേൾക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടാണ് ഈ മജിസ്ട്രേറ്റ് കോടതിയും അതുപോലല്ല ക്ഷമിക്കണം ഹൈക്കോടതി തീരുമാനം ഹൈക്കോടതി ഹൈക്കോടതിയെടുത്ത് അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി ഇതിൽ വിശദമായ ഒരു വാദം കേൾക്കാനാണ് മജിസ്ട്രേറ്റ് കോടതിയോട് പറഞ്ഞത് സർക്കാർ ഈ കേസിൽ പറഞ്ഞ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കൊമ്പ് മോഹൻലാലിന് ക്രമപ്പെടുത്തി നൽകാൻ സർക്കാരിന് അധികാരമുണ്ട് അതോടൊപ്പം തന്നെ മോഹൻലാൽ ഒരു കാട്ടാനയെ കൊന്ന ഒരു ആനക്കൊമ്പ് അല്ല കാട്ടാനയെ കൊന്ന് കാട്ടാനകളുടെ ആനക്കൊമ്പൊന്നും അല്ല മോഹൻലാലിൻ്റെ കൈവശം ഇരിക്കുന്നു നാട്ടാനയുടെ ആനക്കൊമ്പുകളാണ് അത് ആന ചരിഞ്ഞ ആനയുടെ കൊമ്പുകളാണ് മോഹൻലാലിൻ്റെ കൈവശം അതുകൊണ്ട് വനം വന്യജീവി നിയമം മോഹൻലാലിന് ബാധകമല്ല എന്നൊരു വാദമാണ് സർക്കാർ ഈ ഹൈക്കോടതിയിൽ എന്തായാലും വളരെ പ്രസക്തമാണ് അതേസമയം കൃത്യമായി നമുക്ക് പറയാമോ ഇതിൽ ഹൈക്കോടതിയുടെ ഇപ്പോൾ വന്ന നിർദ്ദേശം മോഹൻലാലിനും അതുപോലെ സംസ്ഥാന സർക്കാരിനും കൃത്യമായ തിരിച്ചടിയാണ് എന്ന് മോ ഫിറോസ് അങ്ങനെ തിരിച്ചടിയാണെന്ന് നമ്മളിപ്പോൾ വ്യാഖ്യാനിക്കേണ്ടതില്ല കാരണം മോഹൻലാലിന് ഈ മോഹൻലാൽ ആദ്യമേ തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയിലായും മജിസ്ട്രേറ്റ് കോടതിയിലായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാന്ന് വെച്ച് എന്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഈ മോ ഈ ആനക്കോമ്പുകൾ സമ്മാനമായി കിട്ടിയതാണ് അല്ലാതെ താൻ എവിടെ എവിടെയെന്തെങ്കിലും കൊണ്ടുവന്നതോ അല്ലെങ്കിൽ താൻ ആരോടെങ്കിലും ഒക്കെ വാങ്ങിയതോ അങ്ങനെയൊന്നുമല്ല അതായത് മുഖ്യ വനപാനകളിന് മോഹൻലാൽ ഈ റെയ്ഡ് നടന്നു അതോടൊപ്പം തന്നെ കേസും വന്നതുകൂടി മോഹൻലാൽ ഒരു നിവേദനം മുഖ്യ വനപാനകൾ നൽകി മോഹൻ ഇതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഇതെനിക്ക് ക്രമപ്പെടുത്തി നൽകണമെന്ന് നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇതിൻ്റെ വനം വന്യജീവി നിയമം അതുപോലെ എല്ലാ നിയമങ്ങളും പരിശോധിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ കൂടി തന്നെയാണ് മുഖ്യ വനപാലകൻ ഈ ഈ ആനക്കൊമ്പുകൾ ക്രമപ്പെടുത്തി മോഹൻലാലിന് നൽകിയത് ഇതിൽ വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ വനം വന്യജീവി നിയമം അനുസരിച്ചുള്ള എടുക്കുന്ന കേസുകൾ തൊണ്ടി മുതൽ തൊണ്ടി മുതൽ പിടികൂടിയാൽ അപ്പോൾ തന്നെ അത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റുക എന്നുള്ളൊരു സമീപനമാണ് അല്ലെങ്കിൽ ഒരു നില അതാണ് സിആർ പി സി അനുസരിച്ച് സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമം അതാണ് തൊണ്ടി മുതൽ പിടിച്ചെടുക്കുക പരാതിക്കാരനല്ല ആരാണ് നിയമലംഘനം നടത്തി അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുക എന്നുള്ളതാണ് നടപടിക്രമം ഇത് വനം വന്യജീവി നിയമം അനുസരിച്ച് വന്യജീവികളുടെ കൊമ്പോ പല്ലോ അല്ലെങ്കിൽ നഖമോ ഇതൊന്നും ഇതൊന്നും സൂക്ഷിക്കാൻ പാടില്ല കുറഞ്ഞത് അഞ്ച് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്നതും പിഴ അടക്കാ എടുക്കാവുന്നതുമായ ഒരു കുറ്റമാണ് മോഹൻലാലിൻ്റെ പേരിലൂടെ പക്ഷേ ഈ വിചിത്രമായ ഒരു കാര്യം ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ തൊണ്ടി മുതൽ ആരാണോ പ്രതി അവരെ തന്നെ സൂക്ഷിക്കാൻ മോഹൻലാൽ അതായത് മോഹൻലാലിനെ ഏൽപ്പിക്കാൻ ഈ വനം വകുപ്പ് നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കസ്റ്റഡിയിലാണ് ഈ ആനക്കൊമ്പും ഈ നാല് ആനക്കൊമ്പുകളും അതോടൊപ്പം തന്നെ ആനക്കൊമ്പിൽ തുറർത്ത വിഗ്രഹങ്ങളും അനധികൃതമായി ഈ രണ്ട് രണ്ട് കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങൾ അത് ആനക്കൊമ്പുകളും വിഗ്രഹത്തിൽ തീർത്ത പഞ്ചായ അതായത് ചിദംബര തോന്നുന്ന തോന്നുന്നതായ ചിദംബര നടരാജൻറ്റേതായിട്ടുള്ള വിഗ്രഹങ്ങൾ കൊമ്പിൽ തീർത്ത വിഗ്രഹങ്ങളൊക്കെയാണ് മോഹൻലാലിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇത് എല്ലാം തന്നെ മോഹൻലാലിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു ഇത് വിചിത്രമായ ഒരു കാര്യമാണെന്നാണ് ഈ ഹർജിക്കാരനായ എ എ പോലീസും അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ ഡോക്ടർ എബ്രഹാം ഏച്ചിങ്കരയും കാലങ്ങളായിട്ട് മൈസിലേറ്റ് കോടതിയിലും അതുപോലെ തന്നെ ഈ ഹൈക്കോടതിയിലും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇതിലൊരു പൊതുതാല്പര്യമുണ്ട് മറ്റാർക്കും കിട്ടാത്ത ചില കാര്യങ്ങൾ മോഹൻലാലിന് കിട്ടിയിരിക്കുന്നു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അത് ഹൈക്കോടതി കേൾക്കാൻ വീണ്ടും അതെ അതെ ഒരു വേണ്ടി മാത്രം ചോദിക്കുകയാണ് ലോറൻസ് അതായത് ഇപ്പൊ വിചാരണ കോടതി ഇതിലെടുത്ത നിലപാട് ഈ കേസ് പിൻവലിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അതിനെതിരെയാണല്ലോ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് അതെ വിചാരണ കോടതി ഈ കേസിൽ മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് കുഴപ്പമുണ്ട് മോഹൻലാൽ കുറ്റക്കാരനാണ് മോഹൻലാൽ അനധികൃതമായ ആനക്കൊമ്പ് സൂക്ഷിച്ചു എന്നാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ അത് പോലീസിൻ്റെ റിപ്പോർട്ട് അത് തന്നെയാണ് പക്ഷേ മോഹൻലാൽ പറഞ്ഞത് എനിക്കിത് സമ്മാനമായിട്ട് കിട്ടിയതാണ് ഞാൻ എനിക്ക് തൃശ്ശൂരിൽ നിന്നും അതുപോലെ തൃപ്പണത്രക്കാരായിട്ടുള്ള ചില ആളുകളുടെ കൈവശത്തിലിരുന്ന ചില ആനക്കൊമ്പുകൾ തനിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ് അത് ഇന്ന ചില ദിവസങ്ങളിലൊക്കെയാണ് ഇത് തനിക്ക് കൈമാറ്റം നടന്നത് ചില രേഖകളെ കൂടി മോഹൻലാൽ ഈ മുഖ്യ വനപാലകൾ നിവേദനം നൽകിയ ശേഷം കൊടുത്തു അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഹാജരാക്കി മുഖ്യ വനപാലകൻ ഈ ആളുകളെ ൊക്കെ വിളിച്ചു ഈ പറഞ്ഞ ആളുകളെയും മോഹൻലാലിനെയും അതുപോലെ മോഹൻലാലിൻ്റെയും ആനക്കൊമ്പ് കൊടുത്തു എന്ന് പറയുന്ന ആളുകളുടെ എല്ലാം തന്നെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് മുഖ്യ വനപാലകൻ ഈ ആനക്കൊമ്പ് മോഹൻലാലിന് ക്രമപ്പെടുത്തി നൽകിയ പക്ഷേ മോഹൻലാലിന് ആനക്കൊമ്പ് ക്രമപ്പെടുത്തി നൽകിയതിന് സാറാ മുൻ പിണറായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മന്ത്രിസഭയിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത് ഇത് മോഹൻലാലിന് ഇങ്ങനെ നൽകുന്നത് ശരിയായ നടപടിക്രമമല്ല അത് ഒരു ഒരു വിവേചനമാണ് മോ സാധാരണ ഇത് നീതി നീതി നടത്തിപ്പിൽ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഇതുപോലെ തന്നെ ആനക്കൊമ്പുകളും അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോല് അതുപോലെ തന്നെ നഖം ഇങ്ങനെയുള്ള അതുപോലെ പല്ല് ഇതൊക്കെ സൂക്ഷിക്കുന്ന മറ്റു ചില ആളുകളുണ്ട് അവർക്കും ഇതിനൊക്കെ ആനുകൂല്യം അവർക്കും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അർഹതയുള്ളവരാണ് അതുകൊണ്ട് വിവേചനപരമായ ഒരു നടപടിക്രമമാണ് നടന്നിരിക്കുന്നത് എന്നാണ് സർക്കാരിലുള്ള ചില ഒരു വിഭാഗത്തിൻ്റെ ഒരു അതായത് പ്രത്യേകിച്ച് സി പി ഐയുടെ നേതൃത്വം നൽകുന്ന സർക്കാരിലുള്ള ആളുകളുടെ ഒരു അഭിപ്രായമായിട്ട് അക്കാലങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു അതോടൊപ്പം തന്നെ ഈ മുഖ്യവനപാലനം ഇത് ക്രമപ്പെടുത്തി നൽകിയതിനൊക്കെ സി സി എഫും രംഗത്ത് വന്നു ഇത് നടപടിക്രമം ശരിയായ രീതിയിലല്ല നടന്നത് അപ്പോൾ മൊത്തത്തിൽ ഇതിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് സർക്കാരിലും കുഴപ്പമുണ്ട് ഉന്നതല ഉദ്യോഗസ്ഥ തന്നെ ചില ഉണ്ട് അതൊക്കെ ഹൈക്കോടതിയിലും പ്രതിഫലിച്ചിരുന്നു ഫിറോസ് അതെ ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ഒരു ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ് ലോറൻസ് അതായത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ വാർത്തയിൽ തന്നെ ഉള്ളത് ഈ പരാതിക്കാരുടെ ഹർജിയും തള്ളിയെന്നാണ് അതിൻ്റെ മനസ്സിലാക്കുന്നത് എന്താണ് അതായത് മോഹൻലാലിൻ്റെ ഹർജി തള്ളി സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലൊരു സംസ്ഥാന സർക്കാരിൻ്റെ വാദം കോടതി അംഗീകരിച്ചില്ല അതുപോലെ പരാതിക്കാരുടെ ഹർജിയും തള്ളി അതെന്താണ് ഉദ്ദേശിക്കുന്നത് അത് അത് ഫിറോസ് ഫിറോസായൽ മറ്റൊരു കാര്യമുള്ളത് പര മോഹൻലാലിൻ്റെ മോഹൻലാൽ വിചാരണ നേരിടണം അത് വിചാരണ നേരിടണമെന്ന് മൈസിലോട്ട് കോടതിയും അതുപോലെ ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോഹൻലാൽ തന്നെ ഈ കേസിൽ ഒഴിവാക്കണം അല്ലെങ്കിൽ തനിക്കെതിരായ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് മോഹൻലാൽ ഹൈക്കോടതിയെ സമീപിച്ചു സുപ്രീം ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് നടപ്പുള്ള കാര്യമൊന്നും അല്ല അതിൽ പൊതുതാല്പര്യമുണ്ട് അതുകൊണ്ട് ഇത് വിചാരണ നേരിട്ട് പറ്റുവാണ് ഉടനെ മോഹൻലാൽ സുപ്രീം സുപ്രീംകോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി പറഞ്ഞു അത് വേണ്ട അത് ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം അതനുസരിച്ച് കാര്യങ്ങൾ നടത്തിയാൽ മതി എന്ന് സുപ്രീം കോടതി പോയി സുപ്രീം കോടതി നിർദ്ദേശം പുറപ്പെട്ടു അതോടുകൂടി ഇത് പിന്നെ മേൽക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു അവസരം ഇല്ലാതെ അതുകൊണ്ട് ഹൈക്കോടതിയിൽ മൈസ്രേറ്റ് കോടതിയിലുമായിട്ട് മാറ്റി കേസ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കുറച്ച് കാലഘട്ടം അപ്പോൾ ഹൈക്കോടതി ഈ കേസിൽ പൊതുതാൽപര്യമുണ്ട് കേസിൽ മോഹൻലാൽ വിചാരണ നേരിട്ടേ എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മൈസ്രെട്ട് കോടതി മോഹൻലാൽ വിചാരണ നേരിട്ട് പറ്റു എന്നുള്ളൊരു ഉത്തരവങ്ങോട്ടിറക്കി അപ്പോൾ അതിനെതിരാണ് അതിനെതിരെ സർക്കാർ അതിനെതിരെ ഹർജി കൊടുക്കേണ്ടത് സർക്കാരാണ് കാരണം സർക്കാരാണ് ഇതിന് അനുമതി നൽകിയത് മോഹൻലാലിന് ഈ മോഹൻലാലിന് ആനക്കൊമ്പുകളും അതുപോലെ ആനക്കൊമ്പിൽ തീർത്ത വിഗ്രഹങ്ങളും കൈവശം വയ്ക്കാനുള്ള അനുമതി നൽകിയത് മുഖ്യ വനപാലകനാണ് അത് സർക്കാരാണ് നൽകിയത് അപ്പോൾ സർക്കാരാണ് ഇയാളുടെ പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ ഏജൻസി അല്ലെങ്കിൽ പ്രോസിക്യൂട്ടാണ് സർക്കാരാണ് ഇയാൾ ഒന്നാം ഒന്നാം കക്ഷി അപ്പോൾ സർക്കാരാണ് ഈ മോഹൻലാലിനെതിരെ ഈ ഉള്ള ഈ കേസിൽ ഈ കേസിൽ തുടർ നടപടികൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ചെറിയ സാവകാശം സർക്കാർ ഇതൊരു മൂന്ന് മാസത്തിനകം സർക്കാർ ഹൈക്കോടതിയോ അല്ലെങ്കിൽ മേൽക്കോടതിയൊക്കെ സമീപിക്കേണ്ടത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ല അപ്പോൾ ആ സാവകാശം വാഗവച്ച് നൽകണമെന്നും ഞങ്ങളുടെ ഹർജി കേൾക്കണമെന്നും വീണ്ടും മോഹൻലാലിനെതിരായി ഈ ഹർജി കേട്ട് ഒരു തീരുമാനമെടുക്കണം അത് കേസ് പിൻവലിക്കും അനുമതി നൽകണം വീണ്ടും കേൾക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടെന്ന് ഹൈക്കോടതി വന്ന് അപ്പോൾ തന്നെ കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇത് അനുമതി ഇല്ലല്ലോ ഇത് അനുമതി ഇല്ല കേസ് എടുക്കുമ്പോൾ ഇതിനനുമതി ഇല്ല അതുപോലെ തന്നെ സ്വർണ്ണ സ്വർണ്ണക്കടക്കാരൻ സ്വ സ്വർണ്ണക്കടക്കാരന് ഈ ഒരു ഒരു സ്വർണ്ണക്കടയിൽ ഒരു മോഷണം നടന്നു അതിനുശേഷം സ്വർണ്ണക്കട മോഷണം നടത്തിയാൽ സ്വർണ്ണക്കട തന്നെ അങ്ങ് വാങ്ങിച്ചാൽ കേസ് ഇടാ ഇല്ലാതാവുമോ എന്ന് അത് കോടതിയിൽ വളരെ 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 നിരീക്ഷ വളരെ രസകരമായ ഒരു നിരീക്ഷണമാണ് മോ സ്വർണ്ണക്കടയിൽ മോഷണം നടത്തിയ ഒരാൾ പിൽക്കാലത്ത് ഈ സ്വർണ്ണക്കട അങ്ങോട്ട് പിന്നെ വാങ്ങിയാൽ തന്നെ കേസ് ഇല്ലാതാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിരുന്നു എന്നിരുന്നാലും കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഹർജി ഒന്നുകൂടി കേക്ക് കേട്ടിട്ട് സർക്കാരിനെ മാത്രമല്ല സർക്കാരിനെ കേൾക്കണം അതുപോലെ തന്നെ എതിർ കക്ഷികളായിട്ട് മോഹൻലാലിനെ കേൾക്കണം അതുപോലെ പരാതിക്കാരനെ കേൾക്കണം ഇതിൽ തെളിവെടുപ്പ് ഒക്കെ നൽകിയൊക്കെ തൃശൂർ സ്വദേശിയായ കൃഷ്ണകുമാരൊക്കെ ഉണ്ട് ഞങ്ങൾ കൊടുത്താണ് മോഹൻലാലിനെ ആന കൊമ്പ് ഇതെല്ലാം കൂടി കേട്ടിട്ട് വിശദമായി ഒന്ന് വാദം കേൾക്കൂ അതോടൊപ്പം തന്നെ കേൾക്കണം വിശദമായ വാദം കേസ് ഒരിക്കൽ കൂടി കേൾക്കണം മോഹൻലാല് ിനെതിരായ ആനക്കൊമ്പ് കേസിൽ ആ കേസ് ഒരിക്കൽ കൂടി കേൾക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു വിചാരണ കോടതി ആ നിലയ്ക്ക് തന്നെയുള്ള അതായത് കേസ് പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു ആ സമയത്താണ് ഹൈക്കോടതി പറയുന്നത് ഈ കേസ് ഒരിക്കൽ കൂടി കേൾക്കണമെന്ന് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ സർക്കാരാണ് സർക്കാരിൻ്റെ വാദം കേൾക്കണം മോഹൻലാലിൻ്റെ വാദം കേൾക്കണം അതുപോലെ ഇതിൽ പരാതിക്കാരായ വി ജെ പൗലോസ് അടക്കമുള്ളവരുടെ വാദവും ഒരിക്കൽ കൂടി കേൾക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു